എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ് ബ്രോസ്റ്റഡ് ചിക്കൻ. നമുക്ക് ആ ഒരു ടേസ്റ്റിൽ തന്നെ വീട്ടിലിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും ഷോപ്പിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് ചിക്കൻ്റെ ബോൺലെസ് പീസസ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ആകുമ്പോൾ നമ്മൾ ബോൺലെസ് പീസസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവർ ആ എല്ലിലുള്ള പകുതി മുക്കാൽ ഭാഗവും കഴിക്കാതെ ഉപേക്ഷിക്കും. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കനെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ നല്ലതുപോലെ കുക്കായി കിട്ടാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ വലിയ കഷ്ണങ്ങളാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കുക്കിംഗ് ടൈം പോകുന്നുണ്ട്. പിന്നെ ഉൾവശമൊക്കെ ഒട്ടും മസാലയൊന്നും കയറാതെ ഒരു വെളുത്തിരിക്കുകയും ഉള്ളിൽ ഉപ്പും അതുപോലെ തന്നെ മറ്റ് സ്പൈസസ് ഒന്നും കയറാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോൺലെസ് പീസസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തു ചെറിയ കഷ്ണങ്ങളായിട്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് മാരിനേഷനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വാഷ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ചെല്ലാം ചേർക്കുന്നുള്ളൂ. ഇതൊരു സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയല്ല, അതുകൊണ്ട് കുറച്ച് കുറച്ചെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി മസാലപ്പൊടികൾ ചേർക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടിക്ക് പകരമായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. എരിവില്ലാത്തതായതുകൊണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. നിങ്ങൾക്ക് നിങ്ങൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി അല്ല തയ്യാറാക്കുന്നതെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് മസാല ആഡ് ചെയ്തില്ലെങ്കിൽ ഒരു മാംസത്തിനൊരു മണമുണ്ടാവും. അതുകൊണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മൾ എല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പോൾ ഇതാ നമ്മൾ മാറ്റി വെച്ചു. ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ മുട്ട മതി കേട്ടോ. വലിയ മുട്ടയാകുമ്പോൾ കുറച്ച് അധികം അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം വളരെ കൂടിയ പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടൊരു ചെറിയ മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അതും നിങ്ങൾ ആ ഒരു സമയത്ത് ഫ്രൈ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ചേർത്താൽ മതി. അപ്പോൾ മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മൈദപ്പൊടിയും കോൺഫ്ലോറും സമാസമം എടുക്കുക. ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ശേഷം ഓരോ ചിക്കൻ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ കൂട്ടിയിടരുത്. ഇതുപോലെ കൂടുതൽ വെള്ളമൊന്നും ഇല്ലാതെ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൽ വെള്ളമുണ്ടെങ്കിൽ അത് ഈ ഒരു കോൺഫ്ലോറിലേക്ക് വീണ് കട്ടയാവും. പിന്നെ നമുക്ക് വീണ്ടും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് എടുത്തതിന് ശേഷം ഇതുപോലെ പൊടിയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് കുറച്ച് എണ്ണ മതി. ഞാനത് ഫ്രൈ പാനിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ ഓരോ കഷ്ണങ്ങളും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് കുക്കിംഗ് ടൈമൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഈ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കണം. ആ ഒരു സമയം മാത്രമേ ഇതിൽ നിന്ന് പോകൂ, ഇതിന് നമുക്ക് മിസ്സാവുന്നുള്ളൂ. അത്രയൊരു സമയം ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് എല്ലാ സൈഡും തിരിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ
ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. കുഞ്ഞു കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കും. വലിയ കഷ്ണങ്ങളാകുമ്പോൾ അവർക്ക് ഒരു കഷ്ണം മുഴുവനായി കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. താങ്ക് യു, ബൈ.